പശുവിനെ പൂച്ചിയാലും പ്രശ്നം, പശുവിനാർത്താലും പ്രശ്നം. പോത്തിനെ പൂച്ചിയാലും പ്രശ്നം, പോത്തിനാർത്താലും പ്രശ്നം. ആടിന്റെ പേരിലും പ്രശ്നം. ആട്ടിറച്ചി വെച്ചാലും പോത്തിറച്ചി അല്ലെങ്കിൽ അത് പശുവിന്റെ ഇറച്ചി എന്ന് പറഞ്ഞിട്ട് തല്ലുന്നു കൊല്ലുന്നു. എന്നാൽ മറ്റൊരു ഭാഗത്ത് നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഇന്നത്തെ റോഹിംഗ്യൻ മുസ്ലിമീങ്ങളുടെ അവസ്ഥ എന്താണ്? ഇന്നത്തെ റോഹിംഗ്യൻ മുസ്ലിമീങ്ങളുടെ അവസ്ഥ എന്താ? പഴയ കാലത്തെ ബർമ എന്ന പേരിൽ അറിയപ്പെടുന്ന വിശാലമായ ഒരു രാജ്യത്തിന്റെ 70% മുസ്ലിം ഭൂരിപക്ഷ വിഭാഗം ജീവിക്കുന്ന ഒരു വലിയ ജില്ലയായ റോഹിംഗ്യയിൽ പാവപ്പെട്ട മുസ്ലിമീങ്ങൾ ദുരിതത്തിന്റെ കഥ അനുഭവിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? ഇന്നും ഇന്നലെയുമല്ലല്ലോ. മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ആണെന്നാണ് എന്റെ ഓർമ്മ. ഹബീബിന്റെ പ്രശസ്യ ഗണങ്ങളിലൂടെ ഇസ്ലാമിന്റെ പ്രബോധനം കടന്നെത്തിയ സ്ഥലമാണ് ആ സ്ഥലം. അങ്ങനത്തെ സ്ഥലത്ത് സുബ്ഹാനല്ലാഹ് എത്ര കാലമായി ഉമ്മത്തിനെ പീഡിപ്പിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടല്ലേ? ചെറിയ പീഡനമല്ല, 350 കൊല്ലം അന്തസ്സുള്ള മുസ്ലിം രാജാക്കന്മാര് ഭരണം നടത്തിയ നാടാണ്. ആ 350 കൊല്ലക്കാലം ഈ പ്രദേശത്ത് മുസ്ലിം രാജാക്കന്മാര് ഭരണം നടത്തിയിട്ട് മറ്റു മതക്കാർക്ക് ഒരു ചെറിയ ഈർക്കിലിന്റെ നൊമ്പരം സഹിക്കേണ്ടി വന്ന ചരിത്രമുണ്ടായിട്ടില്ല. എല്ലാവരും വളരെ സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും ജീവിച്ചിരിക്കുന്ന ഒരു സ്ഥലം. സുബ്ഹാനല്ലാഹ്, ആ കാലഘട്ടത്തിലാണ് അഹിംസ എന്ന് പറയുന്നത് ജീവിതത്തിന്റെ വലിയ വലിയ ഭാഗമായി അംഗീകരിക്കുന്ന ബുദ്ധൻ, ആ ബുദ്ധൻ എന്ന് പറയുന്ന ഒരു മഹാമനുഷ്യന്റെ നേതൃത്വം അംഗീകരിക്കുന്ന മനുഷ്യൻ അല്ലേ? സുബ്ഹാനല്ലാഹ്, അദ്ദേഹത്തിന്റെ അഹിംസ ചരിത്രങ്ങളിലേക്ക് നോക്കിയാൽ വായിക്കാൻ കഴിയും. ആടിനെ അറുക്കാൻ വേണ്ടി പോകുമ്പോൾ തന്നെ പറ്റില്ല എന്നെ അറുത്തോ എന്ന് പറഞ്ഞിട്ട് അത്രയും മൃഗങ്ങളെ പോലും അറുക്കാൻ പോലും വിമ്മിഷ്ടം കാണിച്ചൊരു മനുഷ്യന്റെ അനുയായികൾ സുബ്ഹാനല്ലാഹ് അവിടെ ഭരണം അട്ടിമറിച്ചു, അവിടെയുള്ള പാവപ്പെട്ട മുഅ്മിനീങ്ങളെ ക്രൂരമായി പീഡിപ്പിച്ചു. പിൽക്കാലത്ത് ബ്രിട്ടീഷിന്റെ കോളനിയായിക്കൊണ്ട് രാജ്യം മാറുകയാണ്. 1938 ആ കൊളോണിയൻ ചിന്തയിൽ നിന്ന് ആ രാജ്യം സ്വാതന്ത്ര്യം നേടുന്നത്. അങ്ങനെ അവിടെ ബുദ്ധവിശ്വാസികളുടെ കരങ്ങളിലേക്ക് ആ രാജ്യത്തിന്റെ ഭരണവും കൂടെത്തിയപ്പോ അതേ വിഭാഗീയതയുടെ ഏറ്റവും വലിയ മതവർഗീയ ചിന്താഗതിയും അതോടൊപ്പം ഭരണകൂട ഭീകരതയും ഒന്നിച്ചുകൊണ്ട് പാവപ്പെട്ട മുസ്ലിമീങ്ങളെ നാട് കടത്തുന്നു, പീഡിപ്പിക്കുന്നു, നിൽക്കുന്നില്ല. ഇന്നെവിടെ എത്തിയെന്നറിയോ? ബർമ്മയിലുള്ള ക്രൂരമായ പീഡനങ്ങൾക്കെതിരെ ശബ്ദിച്ചതിന്റെ പേരിൽ 1991 കാലയളവിൽ ജയിലറക്കടയിൽ ജയിക്കേണ്ടി വന്ന ആ വലിയ നോബൽ സമ്മാനത്തിന്റെ നേതാവ്, ആ ജേതാവ് ആ രാജ്യത്തിന്റെ ഭരണാധികാരിയായി വന്നപ്പോ ഒരു പ്രതീക്ഷയുണ്ടായി രക്ഷപ്പെടുമെന്ന്. പക്ഷേ ക്രൂരമായ നരനായാട്ടാൻ എവിടെയൊക്കെ എന്നറിയുമോ? ജീവനുള്ള മനുഷ്യനെ ബോട്ടില്ലാത്ത വെറും കപ്തോണികളിൽ കടലിലേക്ക് തള്ളിവിടുകയാണ്. എവിടെയാണെന്നറിയാതെ ഒഴുകി അവർ എത്ര പേരാ കടലിൽ മരിച്ചു തീരുന്നത്. സുബ്ഹാന ജല്ലജലാലുഹു, കൊന്നൊടുക്കിയ മനുഷ്യനെ കുടിച്ചിടാൻ കുറെ കുടി കൊത്താൻ കഴിയാത്തതിന്റെ പേരിൽ വലിയ വലിയ കുടികൾ വെട്ടിയുണ്ടാക്കി ഒന്നിച്ചു കൊണ്ടുപോയിട്ട് തീ കൊടുത്ത് കത്തിച്ച് മണ്ണിട്ട് മൂടുകയാ. പോരാ, എണ്ണം കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് കൊല്ലപ്പെട്ട പാവപ്പെട്ട ആ റോഹിംഗ്യൻ സമൂഹത്തെ കുത്തനെ നിർത്തിയിട്ട് അവരുടെ ശരീരത്തിൽ മാംസം പച്ചയിൽ മുറിച്ചെടുത്തിട്ട് വലിയ വലിയ കഴുകന്മാരുള്ള പ്രദേശത്ത് കൊണ്ടുപോയിട്ട് പച്ചറച്ച് ഇങ്ങനെ വലിച്ചെറിഞ്ഞു കൊടുക്കുന്നു. കഴുകന്മാരിങ്ങനെ കൊത്തി വലിച്ചു കൊണ്ടുപോകുന്നതേ നീരങ്ങു, ജീവനോടെ ശരീരത്തിൽ എണ്ണയൊഴിച്ച് തീ കൊടുത്ത് പരക്കം പായുന്നരങ്ങു. സ്വന്തം പ്രിയപ്പെട്ട കുഞ്ഞിൽ അതേ വെറും 2 വയസ്സ് തികയാത്ത പൊന്നുമോന്റെ ശരീരത്തിൽ ആ രാജ്യത്തിന്റെ മനുഷ്യത്വം മരവിച്ച പട്ടാളക്കാരന്റെ ഷൂട്ട് ചവിട്ടി കയറി നിന്നിട്ട് മുലപ്പാലിന്റെ മണം മാറാത്ത പൊന്നുമോന്റെ ജീവിതം അത് നശിച്ചു എന്ന് ബോധ്യപ്പെടുന്നതുവരെ
ആ കുഞ്ഞിന്റെ ജീവൻ ശ്വാസം അത് അവസാനത്തതും വലിച്ചു തീർന്നു എന്ന് ബോധ്യപ്പെടുന്നത് വരെ രണ്ടു വയസ്സുള്ള കുഞ്ഞുമോന്റെ നെഞ്ചിൽ കയറി നിൽക്കുന്ന ക്രൂരത ഏത് മതമാണ് പോലെ പഠിപ്പിക്കുന്നത്? മനുഷ്യത്വമാണോ സംസ്കാരമാണോ? ഇത് റോഹിംഗ്യൻ മുസ്ലിമീങ്ങളുടെ മാത്രം അവസ്ഥയല്ല, ഫലസ്തീനിലുള്ള മാവപ്പെട്ട മുസ്ലിമീങ്ങളെ പീഡിപ്പിക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി? അത് അവിടെ മാത്രമൊക്കെയാണ്, മറ്റ് ലോക രാഷ്ട്രങ്ങളുടെ കഥയാണെങ്കിൽ മതേതരത്വ ജനാധിപത്യ രാജ്യത്ത് ഇന്ത്യയുടെ മണ്ണിലിന്ന് അതേ സുപ്രീം കോർട്ട് പോലും ഒരു മൃഗത്തിന് വേണ്ടി മനുഷ്യനെ കൊല്ലുന്ന ദുരവസ്ഥ ശ്രദ്ധിക്കണമെന്ന് അഭിപ്രായം പറയേണ്ട ഗതികേടിലേക്ക് നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ പോലും തിരിച്ചെത്തിയെങ്കിൽ അതേ ഞാൻ ചോദിക്കുന്നു, എന്താണ് ഇതിന്റെ കാരണം? നമ്മൾ പഠിക്കണ്ടേ? നിന്റെ പൊരുത്തത്തില് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. ആ മരണമാസന്നമാകുന്ന സമയത്ത് ഞങ്ങൾ മോശക്കാരാണെങ്കിലും നിന്റെ ഹബീബിന്റെ സ്വലാത്തിൽ പങ്കെടുത്ത ബർക്കത്തുകൊണ്ട് ആ ഹബീബിന്റെ മുഖം കണ്ടു മരിക്കാൻ ഞങ്ങൾക്കെല്ലാവർക്കും നീ തൗഫീഖ് നൽകണം വന്നാരെ. ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം വന്നാരെ. ഞങ്ങളുടെ പ്രവർത്തകന്മാർക്ക് നീ തൗഫീഖ് നൽകണം വന്നാരെ.